നമ്മളെ ഫോണിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളത്. ഇപ്പം വരുന്ന ഫോണിലൊക്കെ 128 256 GB ഫോണുകളിലൊക്കെ കുറേ സ്റ്റോറേജ് ഉണ്ട്. എന്നാലും നമ്മൾ വാട്സപ്പൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ, വാട്സപ്പ് നമ്മുടെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്താലും ഫയൽസിൽ ഒരിക്കലും നമ്മൾ ക്ലിയർ ചെയ്യാറൊന്നുണ്ടാകില്ല. അപ്പം നമുക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മുടെ ഫോണിൽ വന്ന് കിടക്കുന്നുണ്ടാകും. ഒരേ ഫയൽ തന്നെ പല ഗ്രൂപ്പുകളിലും, ഒരേ വീഡിയോസും ഫോട്ടോസും തന്നെ പല ഗ്രൂപ്പുകളിലും വന്ന് കിടക്കുന്നുണ്ടാകും. ഇതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാകില്ല, നമ്മളിട്ട് ഡിലേറ്റും ചെയ്തിട്ടുണ്ടാകില്ല. ഫോൺ ഹാങ്ങാലും ഉള്ള പ്രശ്നം കൊണ്ട് മൊത്തത്തിൽ പ്രോബ്ലം ആയി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ കപ്പാസിറ്റി, സ്റ്റോറേജ് കപ്പാസിറ്റി കുറവുള്ള ആളുകളുണ്ടാവും. അവർ എന്നാ 64 ഉം 32 ഉം എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്നാ സ്റ്റോറേജ് കപ്പാസിറ്റി മാക്സിമം എങ്ങനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് പ്രോബ്ലം നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അതിനായി നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗൂഗിൾ ഫയൽസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. സാധാരണ നമ്മൾ എക്സ്റ്റൻഡർ അതേപോലെ ഇപ്പോൾ ഉള്ള ഫോണുകളിലാണ് നിയർബൈ അല്ലെങ്കിൽ ഓപ്പോ ഷെയർ അല്ലെങ്കിൽ ഹുവായ് ഷെയർ അല്ലെങ്കിൽ സാംസങ് ഷെയർ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യുന്നത് വൈഫൈ ഡയറക്റ്റ് വൈ എല്ലാം ഷെയർ ചെയ്യുന്ന ഓപ്ഷനാണ്. മുമ്പൊക്കെ നമ്മൾ എക്സ്റ്റൻഡർ വൈയും ഷെയറിറ്റ് വൈ ഒക്കെയാണ് ഷെയർ ചെയ്യല്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഫയലിൽ കൂടി തന്നെ നമുക്ക് ഷെയർ ചെയ്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ തന്നെ ഉപയോഗിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇതുപോലൊരു ഇൻ്റർഫേസാണ് വരിക. ഒന്ന് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ ഇതുപോലെ നിയർ ബൈ ഷെയർ, നിങ്ങൾക്ക് ഏതും ഫാസ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന, അതായത് നിങ്ങളുടെ ഒരാളുടെ ഫോണിൽ നിന്ന് അതേ ലെങ്ത് വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ അതേ ക്ലാരിറ്റി തന്നെ, അവരെടുത്ത് അതേ ക്ലാരിറ്റി തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഗൂഗിളിൻ്റെ തന്നെയാണ്, കുറച്ച് സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക, ഇതുപോലെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ, ബ്രൗസ്, ഷെയർ എന്നുള്ള മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ടാബ് താഴെ കാണാം. ഇവിടെ ക്ലീൻ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജങ്ക് ഫയൽ, ഏതെങ്കിലും ജങ്ക് ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലീൻ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ജങ്ക് ഫയൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ടെമ്പററി ഇപ്പം 155 MB നമുക്കിവിടെ കപ്പാസിറ്റി കിട്ടി. അതുകൂടാതെ നമ്മളിവിടെ 108 അതായത് 128 GB 108 GB യൂസ്ഡ് ആണ് ഫോണിൽ. അപ്പോൾ ഇന്നലെ കുറേ ഫയലുകളൊക്കെ ഡിലേറ്റ് ചെയ്തതാണ്. പിന്നെ താഴ മെമ്മറി കാർഡിൽ 128 GB ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചില ഫയലൊക്കെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മെമ്മറി കാർഡിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ 108 GB ഉള്ള സ്റ്റോറേജിൽ നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, ഞാൻ ചിലപ്പം ഡിലേറ്റൊന്നും ചെയ്യുന്നുണ്ടാകില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പം ഇവിടെ ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏതൊക്കെ ഫയൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്യണേ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്തിട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാം. അതേപോലെ ഇമേജ് ഉണ്ട്, ഇമേജിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓരോരോ ഫോട്ടോയും കാര്യവും വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഓഡിയോ ഫയൽ, ഇവിടെ 854 MB ഉണ്ട്. ഇവിടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ 52 GB യൂസ്ഡ് ആണ്. അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഡിലേറ്റ് ചെയ്യുന്ന ഫയൽസുകൾ ഇതിലുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്തിട്ട്, ഇത് ഞാൻ ഡിലേറ്റ് ചെയ്ത ഫയൽസാണ്, അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റും. 33 MB ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ 71 MB വേറെ ഡിലേറ്റ് ചെയ്തു. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരോ ഫയലുകളും ഡിലേറ്റ് ചെയ്ത് ഇവിടുന്ന് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് മൂവ് ടു ഫയൽ, SD കാർഡിലേക്ക് എന്തെങ്കിലും മൂവ് ചെയ്തിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ലാർജ് ഫയലുകളുണ്ട്, ലാർജ് ഫയൽ നിങ്ങൾ ഒരുപാട് ലെങ്തി വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട്, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ പോലെ തന്നെ അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ ഇത് അതേപോലെ നിങ്ങൾക്ക് എന്ത് ഫയൽ ഉണ്ടെങ്കിലും ഇതിൽ കൂടെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ, ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഗൂഗിൾ ഫയൽസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൌഫ് ബ്ലോഗ്.